हाय फ्रेंड्स, नमुक इन लयर रोटी तैयाराक्की एडुक्काम। इत ब्रेक्फास्ट आयुम डिन्नर आयुम उपयोगिक्काम। इत एत्र कझिच्चालुम मति वराथ ओरु रोटी आण। इत एंगने तैयाराक्काम एन्नु नोक्काम। इतिनु वेण्ड चेरुवकल एन्तक्कयाणेन्नु नोक्काम। फस्ट नमुक्कु अरी उदिर्ती वेक्काम। इतिनु वेण्डी ओरु ग्लास पुलुंगलरी एडुक्काम। इतिलेक्क तिळप्पिच्च वेळ्ळम ओळिच्चिट्ट 6 मणिक्कूर् नमुक्क उदिरान अनुवदिक्काम। वेरोरु बौळिलेक्क बिर्याणी राइस ओरु ग्लास चेर्त्तु कोडुक्काम। इतिलेक्क तन्ने ओरु ग्लास पच्चरि चेर्त्तु कोडुक्काम। ई ग्लासिलाण ഞാൻ ഇവിടെ अरी എടുത്തിരിക്കുന്നത്। ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് കുതിരാൻ അനുവദിക്കാം। ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം। കട്ടിയുള്ള തേങ്ങാപ്പാൽ ആവശ്യത്തിന് വേണം। മുട്ടയുടെ വെള്ള, ഒരു മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്। ഒരു ടേബിൾ സ്പൂൺ ഗീ। അരി കുതിർത്തതിന് ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതാണ്। മൂന്ന് റൈസും ഒരുമിച്ചിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് ഇത്। ഇത് നമുക്ക് മിക്സിയിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കാം। ഞാൻ ഇവിടെ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്। നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡറിലും അരച്ചെടുക്കാവുന്നതാണ്। ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം। ഇപ്പോ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്। ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം। നന്നായി മിക്സ് ചെയ്തെടുക്കാം। ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്। ബാറ്റർ തിക്ക് ആണെങ്കിൽ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ലൂസ് ആക്കാവുന്നതാണ്। വെള്ളം ചേർക്കരുത്। മുട്ടയുടെ വെള്ളയിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക। അതിനുശേഷം നമുക്ക് ഇത് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം। ഇനി നമുക്ക് ലയർ റൊട്ടി തയ്യാറാക്കി എടുക്കാം। സ്റ്റീമറിലേക്ക് ഞാൻ ഇവിടെ സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടുണ്ട്। ഇതിലേക്ക് നമുക്ക് മുട്ടയുടെ വെള്ള, ഗീ മിക്സ് ഇതിലേക്ക് ബ്രഷ് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ സ്പ്രെഡ് ചെയ്യാം। ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ തവി കൊണ്ട് ഒഴിച്ച് കൊടുക്കാം। ഇത് നമുക്ക് 2-3 മിനിറ്റ് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം। 2-3 മിനിറ്റിനു ശേഷം ഡ്രൈ ആയിട്ടുണ്ട്। ഇപ്പോ ഇതിലേക്ക് ഇനി മുട്ടയുടെ വെള്ളയും എണ്ണയുള്ള മിക്സ് ഇതിലേക്ക് വീണ്ടും സ്പ്രെഡ് ചെയ്യാം। വീണ്ടും ബാറ്റർ ഒഴിച്ച് കൊടുക്കാം। ഇതുപോലെ തന്നെ ഓരോരുത്തരുടെ പാത്രത്തിന്റെ വലുപ്പം അനുസരിച്ചിട്ട് എത്ര ലെയർ ആയിട്ടും നമ്മുടെ ലെയർ റൊട്ടി തയ്യാറാക്കാവുന്നതാണ്। ഞാൻ ഇപ്പോ ഇവിടെ 5 ലെയർ ആയിട്ടാണ് തയ്യാറാക്കുന്നത്। ഇപ്പോ 5 ലെയർ ഒഴിച്ചിട്ടുണ്ട്। ഇത് നമുക്ക് വീണ്ടും അടച്ച് വെച്ച് 15 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം। ഇപ്പോ ലെയർ റൊട്ടി തയ്യാറായിട്ടുണ്ട്। നന്നായി തണുത്തതിനു ശേഷം നമുക്കിത് കട്ട് ചെയ്യാം। ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്। കട്ട് ചെയ്തതിനു ശേഷം നമുക്കിത് കൈകൊണ്ട് ഇതുപോലെ ലെയർ ആയിട്ട് മാറ്റാം। ഇത് ഏതുതരം സ്പൈസി കറിന്റെ കൂടെയും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്।